അപ്പം ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്നത് എനിക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളതാണ് സബോള ഒരെണ്ണം, പിന്നെ കുറച്ച് പാഴ്സലി. പാഴ്സലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയൻഡറും ഉപയോഗിക്കാം. ക്യാപ്സിക്കം, കോൺ, ലെറ്റ്യൂസ്, പിന്നെ ജാലപ്പിനോ. ജാലപ്പിനോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ ഗ്രീൻ ചില്ലി, ഏത് ചില്ലി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇവിടെ കുറച്ച് ടൊമാറ്റോസ്, ഇവിടെ ക്യാരറ്റ്. അടുത്തത് ക്യാരറ്റ് ഇടാം. ഇനി നമുക്ക് ടൊമാറ്റോ ഇടാം. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിനി ബാക്കിയുള്ളത് നമുക്ക് ഇടാം. ലെറ്റ്യൂസ്, അലപ്പിനോ, പാഴ്സലി. പാഴ്സലി ഇല്ലെങ്കിൽ കുറയേണ്ട, അലപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില്ലി ആയാലും കുഴപ്പമില്ല. പിന്നെ കോൺ, പിന്നെ ക്യാപ്സിക്കോ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ബട്ടർ, പിന്നെ മൈദ, പിന്നെ ഇവിടെ മിൽക്കും കൂടി ആഡ് ചെയ്യണം. ഇതാണ് സോസിന് വേണ്ടിയുള്ള സാധനങ്ങൾ. അപ്പൊ ഞാൻ കുറച്ച് ബട്ടർ കൂടി ഇട്ടു തികയാത്ത കാരണം. ഇനി മൈദ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് പാല് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം.
നന്നായി തിളച്ചടകുമ്പോൾ ഇതിലോട്ട് വെജിറ്റബിൾസും പാസ്തയും ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പാസ്ത ചേർക്കാം. നമുക്ക് തീ കുറച്ചിടാം. ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചീസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് തീ ഒന്ന് കൂട്ടിടാം, അപ്പോൾ ചീസ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഈ വൈറ്റ് സോ ഈ പാസ്ത റെഡിയായി. കണ്ടോ, ചീസൊക്കെ മെൽറ്റായി. ഇനി നമുക്ക് സർവ് ചെയ്യാം. സർവ് ചെയ്യണേക്ക് മുമ്പ് കുറച്ച് നമുക്ക് പെപ്പർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഉണ്ടാക്കിയാണ് ഇങ്ങനെയാണിത് തിന്നാൻ പോണ. നല്ല സൂപ്പർ ടേസ്റ്റായി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.